കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0 ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന്റെ ഭാഗമായിട്ട് ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് സന്ദർശിക്കാം. നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും അവിടെ കൊടുത്തിട്ടുണ്ട്. 7599293961 എന്നുള്ളതാണ് നമ്പർ. ഞാൻ ഒന്നുകൂടി പറയാം, നോട്ട് ചെയ്ത് വെക്കുക, 7599293961. അപ്പോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹലോ, സോ ഇന്ന് നമ്മള് ഇഗ്നോയുടെ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് MA സൈക്കോളജി MPC 001, അതായത് കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നടത്താൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഉള്ളത് എന്നുള്ളത്. സോ ജനറൽ അനാലിസിസിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കോമൺ ടോപ്പിക്സ് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ആണ്, അതായത് നമ്മുടെ മെമ്മറി തിയറീസ്, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറീസ്, അറ്റൻഷൻ ആൻഡ് ഡിഫറൻസ് സ്റ്റേജ് മോഡല്, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ കോമൺ ആയിട്ട് എക്സാമിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. രണ്ടാമത് ഇന്റലിജൻസിന്റെ തിയറീസ് ആണ്, തിയറീസ് ഓഫ് ഇന്റലിജൻസ് വിച്ച് ഇൻക്ലൂഡ്സ് നമുക്കറിയാം സ്പിയർമാൻ, ഗിൽഫോർഡ്, സ്റ്റേൺബർഗ് അല്ലെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കോമൺ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പ്രോബ്ലം സോൾവിങ് എന്താണ്, സ്റ്റേജസ് ഓഫ് പ്രോബ്ലം സോൾവിങ്, അതിന്റെ ടെക്നീക്സ്, അതിന്റെ ബ്ലോക്സ് ഏതൊക്കെയാണ് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ക്രിയേറ്റിവിറ്റിയുടെ സ്റ്റേജസ്, ക്രിയേറ്റിവിറ്റിയും ഇന്റലിജൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എന്താണ് സ്റ്റേജസ് എന്തൊക്കെയാണ് നമുക്ക് അറിയാമല്ലേ, 4-5 സ്റ്റേജ് വന്നിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് തിയറി എന്താണ്, കൺഫ്ലുവൻസ് തിയറി എന്താണ്, ഇതൊക്കെ കോമൺ ആയിട്ട് ചോദിച്ചു വരുന്ന ടോപ്പിക്സ് ആണ്. ആൻഡ് പിന്നെ ലാംഗ്വേജ് അക്വിസിഷനും ഡിസോർഡേഴ്സും ആണ് മെയിൻ ആയിട്ട് വരാറുള്ളത്, വിച്ച് ഇസ് തിയറീസ് ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ നമുക്കറിയാം. ആൻഡ് ചില സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡേഴ്സിനെ കുറിച്ചും എല്ലാ പ്രാവശ്യവും ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി ഡെപ്ത് ആൻഡ് കോംപ്ലിസിറ്റി, അതായത് എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ എത്രമാത്രം ഡെപ്തിലാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ സെക്ഷൻ A എന്ന് പറയുന്നത് നമുക്ക് ഇലാബറേറ്റ് ആയിട്ട് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പൊ അതിൽ വീണ്ടും എന്താണ് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കമ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. സെക്ഷൻ B എന്ന് പറയുന്നത് തിയറീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും എപ്പോഴും ചോദിക്കുക, മോഡൽസ്, തിയറീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. സെക്ഷൻ C എന്ന് പറയുന്നത് കുറച്ചും കൂടി വേരിഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്നും ഇതുവരെ ചോദിക്കാത്ത ടോപ്പിക്സ് എന്നും ഒക്കെ ആയിട്ടായിരിക്കും സെക്ഷൻ C-യിൽ നിന്ന് ചോദിക്കുന്നത്. സോ ഇതാണ് ഒരു ഡെപ്ത് ആൻഡ് കോംപ്ലക്സിറ്റി നോക്കുകയാണെങ്കിൽ. ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ, ഓവർ ദ ഇയേഴ്സ് നമ്മൾ നോക്കി വരാണെങ്കിൽ കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ബാലൻസ്ഡ് ആയിട്ടാണ് വരാറുള്ളത്. അതായത് എല്ലാ യൂണിറ്റിൽ നിന്നും ഒരേപോലെ, യൂണിറ്റ് 1 ആയാലും യൂണിറ്റ് 2 ആയാലും യൂണിറ്റ് 3 ആയാലും ബ്ലോക്ക്, എല്ലാ ബ്ലോക്കിൽ നിന്നും ഒരേപോലെ വരാറുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കാണാറുള്ളത്. ആൻഡ് ക്രിട്ടിക്കൽ ഡിസ്കഷൻസും ഈ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ അനാലിസിസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കമ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനത്തെ ഹയർ ഓർഡർ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ലെവലിനെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ, നമ്മുടെ ഒരു ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസിനെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നോ രണ്ടോ വരാറുണ്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും. ആൻഡ് കവറേജിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ പോലെ എല്ലാ ബ്ലോക്കിൽ നിന്നും ഒരേപോലെ, എല്ലാ ബ്ലോക്കിലെയും ഒരേപോലെ അറ്റൻഷൻ കൊടുത്തിട്ട് ഓരോ എക്സാം സൈക്കിൾസിലും കവർ ചെയ്തിട്ട് പോകാറുണ്ട്. ആൻഡ് മോസ്റ്റ്ലി കീ തിയറീസും മോഡൽസും എല്ലാ ചാപ്റ്ററത്തെ തിയറീസും കാര്യങ്ങളും മോഡൽസ് കാര്യങ്ങളൊക്കെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുണ്ട്. പക്ഷെ അതിനർത്ഥം അത് മാത്രം പഠിക്കണം എന്നല്ല, എല്ലാ ബ്ലോക്സും ഒരേപോലെ കവർ ചെയ്താൽ മാത്രമേ കോഗ്നിറ്റീവ് സൈക്കോളജി എന്നുള്ളൊരു സബ്ജക്റ്റിൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ ഡെപ്ത് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ സെക്ഷൻ A, സെക്ഷൻ B, സെക്ഷൻ C നമുക്കറിയാം അല്ലെ, എല്ലാം നല്ല രീതിയിലുള്ള ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ആൻഡ് അതിൽ എസ്സേസ് ഉണ്ടാകും, അതിൽ ഷോർട്ട് ആൻസേഴ്സ് എഴുതാനുണ്ടാകും, ബ്രീഫ് നോട്ട്സ് എഴുതാനുണ്ടാകും. സോ നമ്മുടെ റീകോളിംഗ് എബിലിറ്റി അനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ്റെയും ഇതനുസരിച്ചിട്ട് ആൻസർ ചെയ്യാനായിട്ട്. ആൻഡ് നോട്ടബിൾ ട്രെൻഡ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ പോലെ ചില ക്വസ്റ്റ്യൻസിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ലെവല് ടെസ്റ്റ് ചെയ്യാനായിട്ട് റിയൽ വേൾഡ്
വേൾഡ് സിറ്റുവേഷൻസ് ഒക്കെ വെച്ചിട്ട് തരാറുണ്ട്. ചിലത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പോൾ ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ റോളൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട് ഈ ഇപ്പോ റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ. അപ്പോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നോ രണ്ടോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതുപോലെ പ്രോബ്ലം സോൾവിങ് റിയൽ വേൾഡ് ഇഷ്യൂസ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് ആപ്ലിക്കേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവാറുണ്ട്. ഇനി റെക്കമെൻഡേഷൻ ചോദിക്കുകയാണെങ്കിൽ തിയറീസ് ഓഫ് ഇന്റലിജൻസും പ്രോബ്ലം സോൾവിങ്ങും മിസ് ഔട്ട് ചെയ്യരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് വെൽ ആസ് എന്താണ് നമ്മുടെ കീ കോൺസെപ്റ്റ്സ് നമ്മൾ ലൈഫ് സെഷൻസിൽ ഡിസ്കസ് ചെയ്യുന്ന പോലത്തെ എല്ലാ കോൺസെപ്റ്റും കീ കോൺസെപ്റ്റ്സും നിങ്ങൾ പഠിച്ചു വെക്കുക. ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് അതായത് നമ്മുടെ റീസെർച്ച് മെത്തേഡ്സ് ഹിസ്റ്റോറി എന്തൊക്കെയാണ് അല്ലെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് ഇതെല്ലാം എന്തായാലും പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനി ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബ്ലോക്ക് വൺ എന്താണ് ബ്ലോക്ക് വൺ നമ്മുടെ കോഗ്നിറ്റീവ് സൈക്കോളജി ലേണിംഗ് ആൻഡ് മെമ്മറി എന്നുള്ള ബ്ലോക്കാണ്. ഈ ബ്ലോക്കിന് എപ്പോഴും 3 to 5 questions വരെ വരാറുണ്ട്. അതായത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നല്ല നോക്കുന്നത്, നമ്മൾ പ്രീവിയസ് ഇയറിലെ ഒരു 10-15 question paper എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു 5 years question paper എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് ബ്ലോക്ക് വണ്ണിന് 3 to 5 questions ഈ ലാസ്റ്റ് 5 years വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ബ്ലോക്ക് വൺ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലോക്ക് ടുവിലും 3 to 5 questions ഒരേപോലെ വന്നിട്ടുണ്ട്. ബ്ലോക്ക് ത്രീ ലാംഗ്വേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ 3 to 4 questions വന്നിട്ടുണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട്. അതിലും എന്താണ് ഈ പറഞ്ഞ പോലെ ലാംഗ്വേജ് അക്വിസിഷൻ പ്രോസസ്സിംഗ് ഡിസോർഡേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് വന്നത്. ബ്ലോക്ക് ഫോർസ് പ്രോബ്ലം സോൾവിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയും 3 to 5 questions വന്നിട്ടുണ്ട്. ആൻഡ് ഇതും ബേസിക്കലി പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് സ്റ്റേജസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഇവിടെ കണ്ടാൽ അറിയാൻ പറ്റും എല്ലാ ബ്ലോക്കൊന്നും ഒരേപോലെ 3 to 5 questions അവർ ഇടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബ്ലോക്ക്സും നമ്മൾ ഒരേപോലെ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി യൂണിറ്റ് വൈസ് നമുക്കൊരു മാർക്ക് വെയിറ്റേജ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വണ്ണിൽ നിന്ന് നമുക്ക് മോഡറേറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് വണ്ണിൽ നിന്ന് എല്ലാ പ്രാവശ്യവും മോഡറേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് ടുവും യൂണിറ്റ് ത്രീയും നോക്കുകയാണെങ്കിൽ ഒരു പ്രസൻസ് കാണിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചിലപ്പോൾ ചില അവർ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് ടുന്നും യൂണിറ്റ് ത്രീന്നും. യൂണിറ്റ് ഫോറിൽ നിന്ന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല എന്നല്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പം മേജർ ഫോക്കസ് നമ്മൾ കൊടുക്കേണ്ടത് യൂണിറ്റ് വണ്ണും യൂണിറ്റ് ടുവും യൂണിറ്റ് ത്രീയും ആണ്. കാരണം യൂണിറ്റ് ഫോറിൽ നിന്ന് വളരെ കുറച്ച് ചോദ്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ട്. ഇനി ബ്ലോക്ക് ടുവിൽ നോക്കുകയാണെങ്കിൽ ഇന്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി ആണ്. അവിടെയും യൂണിറ്റ് വണ്ണിൽ നിന്ന് എല്ലാ എക്സാമിന്നും ഒരേപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. യൂണിറ്റ് ടുവിൽ നിന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ട് ചില ചില കൊല്ലം യൂണിറ്റ് ടു ഒന്നും ചോദിച്ചിട്ടില്ല, ചില കൊല്ലം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങനെയാണ്. കാരണം ഇപ്പൊ 2017 യൂണിറ്റ് ടു എന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ചോദിച്ചിട്ടുള്ളത് 2021 June exam എന്നാണ്. അപ്പൊ അങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ടാണ് യൂണിറ്റ് ടു എന്ന് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് ത്രീ ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ കൊല്ലവും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും മിനിമം ഉണ്ടാവാറുണ്ട്. യൂണിറ്റ് ഫോറിന്ന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ ബ്ലോക്ക് ടു യൂണിറ്റ് ഫോറിന്ന്. അപ്പൊ ഇതാണ് ബ്ലോക്ക് ടുവിന്റെ ഒരു വെയിറ്റേജ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ. ഇനി ബ്ലോക്ക് ത്രീ ലാംഗ്വേജ് എടുക്കുകയാണെങ്കിൽ യൂണിറ്റ് വണ് ടു ത്രീ എല്ലാന്നും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേപോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ലാസ്റ്റത്തെ ഒരു പ്രീവിയസ് ഇയർ നോക്കുകയാണെങ്കിൽ. ആൻഡ് യൂണിറ്റ് ഫോറിന്ന് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ, അവർ അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. പക്ഷെ യൂണിറ്റ് വണ് ടു ത്രീ ഒരേപോലെ ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് ഫോർ പ്രോബ്ലം സോൾവിംഗ് എടുത്തു നോക്കുകയാണെങ്കിൽ യൂണിറ്റ് വണ് ടു ത്രീ എപ്പോഴും ഒരേപോലെ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് യൂണിറ്റ് ടുവിൽ നിന്നാണ് എപ്പോഴും അവർ ഫ്രീക്വന്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അതിനർത്ഥം യൂണിറ്റ് വണ്ണും ത്രീയും പഠിക്കേണ്ട എന്നല്ല, യൂണിറ്റ് വണ്ണും ടുവും ത്രീയും ഒരേപോലെ അവർ ചോദിക്കാറുണ്ട്. പക്ഷെ യൂണിറ്റ് ടു ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. യൂണിറ്റ് ഫോറിന് ഈ പറഞ്ഞ പോലെ അധികം അവർ ക്വസ്റ്റ്യൻസ് ഒന്നും ഇടാറില്ല. പക്ഷെ അതിനർത്ഥം യൂണിറ്റ് ഫോർ ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, ഇപ്രാവശ്യം ചിലപ്പോൾ അവർ ചോദിച്ചേക്കാം അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മളെല്ലാം ക്വസ്റ്റ്യൻസും എല്ലാ ടോപ്പിക്സും പ്രോപ്പർ ആയിട്ട് ഈക്വൽ ആയിട്ട് കവർ ചെയ്യുക എന്നുള്ളതാണ്.
ഇനി ഇതിൽ നിന്നൊരു ഇൻസൈറ്റ് എന്താ നിങ്ങൾക്ക് കിട്ടിയത്? ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചിട്ട് നമ്മള് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് മാത്രം പഠിച്ചിട്ട് പോണം എന്നാണോ? അല്ല, എല്ലാ ബ്ലോക്സിൽ നിന്നും ഒരേപോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ബ്ലോക്സും നിങ്ങൾ ഈക്വൽ ആയിട്ട് തന്നെ കവർ ചെയ്യുക. അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഈക്വൽ ആയിട്ട് കവർ ചെയ്യുക എന്നുള്ളത്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ അല്ല ഇപ്രാവശ്യം ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും അവർ ഇപ്രാവശ്യം ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കാണ്ട് പോയ ബ്ലോക്സ് എന്നും യൂണിറ്റ്സ് എന്നും ഒക്കെ അവർ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെടും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നേക്കാൾ നല്ലത് എന്താണ്? നമ്മൾ എല്ലാ അറ്റ്ലീസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. നിങ്ങൾക്ക് ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ടോപ്പിക് ആണ് എന്നുണ്ടെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, എന്തൊക്കെയാണ് പോയിന്റ്സ് എഴുതാനുള്ളത് അതിൽ നിന്നുള്ളത്. സോ ദാറ്റ് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് എഴുതാനായിട്ട് അറിയണം. ഓക്കെ, ഇനി ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് എടുത്ത് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ ചാർട്ട് നമുക്ക് അറിയാമല്ലോ, ഈ ചാർട്ടിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളത് റിസർച്ച് മെത്തേഡ് ഇൻ കോഗ്നിറ്റീവ് സൈക്കോളജി ആണ് ഏറ്റവും കൂടുതൽ. അതായത് മൂന്ന് ക്വസ്റ്റ്യൻ വരെ വന്നിട്ടുണ്ട്. ഡൊമെയിൻസ് ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി മൂന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കീ ഇഷ്യൂസ് മൂന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആൻഡ് ന്യൂറോ സയൻസ് ആൻഡ് കോഗ്നിറ്റീവ് സൈക്കോളജി പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ നാല് ടോപ്പിക്കും എന്തായാലും നിങ്ങൾ കവർ ചെയ്യുക. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസർച്ച് മെത്തേഡ്സ്, ഡൊമെയിൻസ് ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി, കീ ഇഷ്യൂസ്, ന്യൂറോ സയൻസ്. പക്ഷെ അതിനർത്ഥം ഞാൻ വീണ്ടും പറയുകയാണ് ഈ നാല് ടോപ്പിക്ക് മാത്രം പഠിച്ചിട്ട് പോവുക എന്നല്ല. ഈ നാല് ടോപ്പിക്കും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു നാല് ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ നാല് ടോപ്പിക്കും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ചിലപ്പോൾ ഈ ടോപ്പിക്ക് ചോദിച്ചൊന്നും വരില്ല കേട്ടോ ഇപ്രാവശ്യം. അപ്പൊ അതുകൊണ്ട് ഈ ടോപ്പിക്സ് മാത്രം പഠിച്ചിട്ട് പോകാനല്ല ഞാൻ പറയുന്നത്, എല്ലാ ടോപ്പിക്സും ഒരേപോലെ കവർ ചെയ്യണം. പക്ഷെ കുറച്ചും കൂടി ഫോക്കസ് ഇതിൽ കൊടുക്കുക, കാരണം ഇത് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട്. ഓക്കെ, ആൻഡ് അഗെയിൻ നമ്മൾ ബ്രേക്ക് ഡൗൺ ഓഫ് ആവറേജ് മാർക്സ് ഒക്കെ നോക്കുവാണെങ്കിൽ റിസർച്ച് മെത്തേഡ്സ് ഇൻ കോഗ്നിറ്റീവ് സൈക്കോളജി എന്നുള്ള ഒരു ടോപ്പിക്കിൽ ആവറേജ് 3.75 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. ഡൊമെയിൻസ് 3.75 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. കീ ഇഷ്യൂസ് വീണ്ടും 3.75 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. ന്യൂറോ സയൻസ് ആൻഡ് കോഗ്നിറ്റീവ് സൈക്കോളജി 0.625 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഹയർ പ്രയോറിറ്റി എന്താണ് ഈ പറഞ്ഞ പോലെ ഇതിന് കൊടുക്കണം. ഈ നാല് ടോപ്പിക്സിനും ഒരു ഹയർ പ്രയോറിറ്റി കൊടുക്കണം. ആൻഡ് ബാക്കിയുള്ള ടോപ്പിക്സ് ഇതേപോലെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ലോവർ പ്രയോറിറ്റി ന്യൂറോ സയൻസ് ആൻഡ് കോഗ്നിറ്റീവ് സൈക്കോളജിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊന്ന് നോക്കി വെച്ചാൽ മതി. പക്ഷെ അതിനർത്ഥം ഇപ്രാവശ്യം ഇത് വരില്ല എന്നല്ല, ഇപ്രാവശ്യം ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് അറിയണം അല്ലെ. സോ ഓൾറെഡി നമുക്കറിയാം ഈ നാല് ടോപ്പിക്കും കുറച്ച് അധികം വന്നിട്ടുള്ളതാണ് എന്നുള്ളത്. സോ ഈ നാല് ടോപ്പിക്കും നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്? റിസർച്ച് മെത്തേഡ്സ് ഇൻ കോഗ്നിറ്റീവ് സൈക്കോളജി, ഡൊമെയിൻസ് ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്, സ്റ്റേജസ് ആൻഡ് തിയറീസ് ഓഫ് പ്രോബ്ലം സോൾവിംഗ്, തിയറീസ് ഓഫ് ഇന്റലിജൻസ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് ടു ഇന്റലിജൻസ്. ഈ ആറ് ടോപ്പിക്കും എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട് എന്നാണ് പറയുന്നത്. വിച്ച് ഇസ് റിസർച്ച് മെത്തേഡ്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ 14 തവണയാണ് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളത്. ഡൊമെയിൻസ് ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി 11 തവണയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് 10 തവണയാണ് വന്നിട്ടുള്ളത്. ആൻഡ് സ്റ്റേജസ് ആൻഡ് തിയറീസ് ഓഫ് പ്രോബ്ലം സോൾവിംഗ് 12 തവണയാണ് വന്നിട്ടുള്ളത്. തിയറീസ് ഓഫ് ഇന്റലിജൻസ് 9 തവണ വന്നിട്ടുണ്ട്. ക്രിയേറ്റിവിറ്റി ആൻഡ് റിലേഷൻഷിപ്പ് ടു ഇന്റലിജൻസ് എന്ന് പറയുന്നത് 8 തവണയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി വന്നതുകൊണ്ട് ഈ കാര്യങ്ങൾ, ഈ ആറ് ക്വസ്റ്റ്യൻസ്, ഈ ആറ് ടോപ്പിക്സും നന്നായിട്ട് പഠിക്കുക. ആൻഡ് നന്നായിട്ട് അതിന് ഫോക്കസ് കൊടുത്തിട്ട് തന്നെ പഠിക്കുക. കാരണം ഇപ്രാവശ്യവും അതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ടോപ്പിക്ക് വരാൻ സാധ്യതയുണ്ട്. ആൻഡ് ഇനി പ്രെഡിക്ഷൻസ് നോക്കുവാണെങ്കിൽ നമ്മൾ ഈ ഒരു എക്സാമിന്, ഇപ്പൊ വരാൻ പോകുന്ന നിങ്ങളുടെ എക്സാമിന് എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളൊരു പ്രെഡിക്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് പറയാം റീസെർച്ച് മെത്തേഡ്സ് ഹയർ ഫ്രീക്വൻസി ആയിട്ട് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. സ്റ്റേജസ് ആൻഡ് തിയറീസ് ഓഫ് പ്രോബ്ലം സോൾവിംഗ് എപ്പോഴും വരാറുള്ളതുകൊണ്ട് ഇപ്രാവശ്യം അത് വരാനുള്ള ചാൻസ് ഉണ്ട്. ഡൊമെയിൻസ് ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജിയും ഈ പറഞ്ഞ പോലെ എല്ലാ എക്സാമിനും വരാറുള്ളതുകൊണ്ട് ഇപ്രാവശ്യം വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മാത്രം പഠിച്ചിട്ട് പോയാൽ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ആൻസർ എഴുതാൻ പറ്റില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് എഴുതാന്നുണ്ടെങ്കിൽ എല്ലാ ടോപ്പിക്കും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കവർ ചെയ്ത് പോകുന്ന രീതിയിൽ തന്നെ പോകണം. ആൻഡ് ചില ടോപ്പിക്സ് എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് വരും. അപ്പൊ എസ്സേ ക്വസ്റ്റ്യൻസ് എഴുതാനായിട്ട് നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്സും നന്നായിട്ട് തന്നെ അറിയണം അല്ലെ. അപ്പൊ അതുകൊണ്ട് എല്ലാ പാർട്ടും, എല്ലാ യൂണിറ്റ്സും, എല്ലാ റെക്കറിംഗ് ആയിട്ടുള്ള ടോപ്പിക്സും നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക കേട്ടോ.
ആൻഡ് ഹൈലി ലൈക്ലി ടോപ്പിക്സ് ഫോർ അപ്കമിങ് എക്സാംസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീസെർച്ച് മെത്തേഡ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. റീസെർച്ച് മെത്തഡോളജീസ് ആൻഡ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്നുള്ള ഒരു ടോപ്പിക്ക്, സ്റ്റേജസ് ആൻഡ് തിയറീസ് ഓഫ് പ്രോബ്ലം സോൾവിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഡൊമെയിൻസ് ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് നമ്മുടെ തിയറീസ് അല്ലെ, അതും വരാനുള്ള ചാൻസ് ഉണ്ട്. തിയറീസ് ഓഫ് ഇന്റലിജൻസ് നമുക്കറിയാം ഒരുപാട് തിയറീസ് ഓഫ് ഇന്റലിജൻസ് ഉണ്ട്, അതിൽ എല്ലാം പഠിച്ചു വെക്കുക കേട്ടോ, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. വിത്ത് ഫിഗർ തന്നെ ഞാൻ ഓൾറെഡി ലൈവ് സെഷൻസിൽ ഇത് ക്ലാരിറ്റി തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. വിത്ത് ഫിഗർ തന്നെ തിയറീസ് ഓഫ് ഇന്റലിജൻസ് പഠിക്കാൻ നോക്കുക. ക്രിയേറ്റിവിറ്റി ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ്, അതിൽ ക്രിയേറ്റിവിറ്റിയുടെ സ്റ്റേറ്റസും പിന്നെ ഇന്റലിജൻസും ക്രിയേറ്റിവിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പും നമ്മുടെ ഹൈപ്പോത്തസിസ് കാര്യങ്ങൾ അല്ലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി സ്ട്രാറ്റജി ഫോർ പ്രിപ്പറേഷൻ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ടോപ്പിക്കും വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുക, ബേസിക് കോൺസെപ്റ്റ്സിൽ നിന്ന് തുടങ്ങുക. അല്ലാണ്ട് ഞാൻ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നോക്കാം സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പോകുന്ന സ്റ്റുഡൻസും ഉണ്ട് നമുക്ക്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് നമുക്ക് ചിലപ്പോൾ വിട്ടുപോകും. ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിച്ചിട്ട് പോകുള്ളൂ അല്ലേ. സോ ബേസിക് ആയിട്ട് തന്നെ തുടങ്ങുക, ആൻഡ് ബേസിക് ആയിട്ട് തുടങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾ ഡെപ്തും ആപ്ലിക്കേഷൻ ലെവലിനും ക്വസ്റ്റ്യൻ പേപ്പർ ഫോർമാറ്റിലേക്കൊക്കെ പോവുക. ക്രിട്ടിക്കൽ അനാലിസിസ് പ്രാക്ടീസ് ചെയ്യുക, കാരണം എല്ലാ പേപ്പറിലും ഒരു ആപ്ലിക്കേഷൻ തിയറി, ഒരു കമ്പയറിംഗ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസും എങ്ങനെ ആൻസർ ചെയ്യും എന്നുള്ളത് നോക്കി വെക്കുക കേട്ടോ. അഡീഷണൽ റെക്കമെൻഡേഷൻസ് ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും ഗിവൺ കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ പുതിയ ട്രെൻഡ്സ് എന്തൊക്കെയാണ്, റീസെന്റ് സ്റ്റഡീസ് എന്തൊക്കെയാണ്, അതിനുള്ള എക്സാമ്പിള് ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. പാസ്റ്റ് പേപ്പേഴ്സ് ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒന്ന് ഗോ ത്രൂ ചെയ്യുക കേട്ടോ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ MPC 001 എന്ന് പറയുന്ന കോഗ്നിറ്റീവ് സൈക്കോളജി ലേണിംഗ് ആൻഡ് മെമ്മറി സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആൻഡ് വീണ്ടും നമുക്ക് കീ ഫോക്കസ് ഏരിയാസിലോട്ട് കടക്കുകയാണെങ്കിൽ റീസെർച്ച് മെത്തേഡ്സ് ഇൻ കോഗ്നിറ്റീവ് സൈക്കോളജി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. റീസെർച്ച് ഡിസൈൻസ്, മെത്തഡോളജീസ്, ഇംപ്ലിക്കേഷൻസ് അതെല്ലാം മനസ്സിലാക്കി വെക്കുക. ഡൊമെയിൻസിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് നമ്മുടെ എപ്പോഴും വരാറുള്ള ഒരു ടോപ്പിക്കാണിത്. അപ്പം അതും ഈ പറഞ്ഞ പോലെ കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഡൊമെയിൻസ് അതായത് പെർസെപ്ഷൻ, മെമ്മറി, തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, സെൻസേഷൻ ഇതെല്ലാം നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ സ്റ്റേജസ് അല്ലെ, മെമ്മറി സ്റ്റേജസും എങ്ങനെയാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ചെയ്യുന്നത്, ആ ഒരു തിയറി എന്താണ്, അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ മോഡൽ തിയറി എന്താണെന്നുള്ളതൊക്കെ നോക്കി വെക്കുക. സ്റ്റേജസ് ആൻഡ് തിയറീസ് ഓഫ് പ്രോബ്ലം സോൾവിംഗ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ നോളജ് എന്തൊക്കെയാണ് സ്റ്റേജസ് ആൻഡ് തിയറീസ് ഓഫ് പ്രോബ്ലം സോൾവിംഗ് എന്നുള്ളത് നോക്കി വെക്കുക. മോഡൽസും അതിനനുസരിച്ചുള്ള പ്രോബ്ലം സോൾവിംഗ് സ്റ്റേജസും ഒക്കെ നമുക്ക് ഗ്രാഫിൽ വരച്ച് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. സ്റ്റേജസും കാര്യങ്ങളൊക്കെ, തിയറീസ് ഓഫ് ഇന്റലിജൻസ് എല്ലാ തിയറീസും ഇമ്പോർട്ടൻ്റ് ആണ്, അതെല്ലാം നന്നായിട്ട് പഠിച്ചു വെക്കുക വിത്ത് ഫിഗർ കേട്ടോ. ക്രിയേറ്റിവിറ്റി ആൻഡ് റിലേഷൻഷിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിയേറ്റിവിറ്റി എന്താണ്, അതിൻ്റെ റിലേഷൻഷിപ്പ് ടു ഇന്റലിജൻസ് എന്താണ് എന്നുള്ളതൊക്കെ പഠിച്ചു വെക്കുക. ഇനി എക്സാം പ്രിപ്പറേഷൻ ടിപ്സിലേക്ക് പോവാണെങ്കിൽ ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് ഉണ്ട് നമുക്കറിയാം, ആ ടോപ്പിക്സ് ഒക്കെ നന്നായിട്ട് തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ക്രിട്ടിക്കൽ തിങ്കിങ് പ്രാക്ടീസ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും കോഗ്നിറ്റീവ് സൈക്കോളജി എന്നുള്ളൊരു സബ്ജക്റ്റിലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെക്കുക. സോ ദാറ്റ് എന്ത് എക്സാമ്പിള് നിങ്ങൾക്ക് എഴുതണം എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തൊരു തിയറിയിൽ നിങ്ങൾക്ക് എഴുതണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എഴുതാനായിട്ട് കണ്ടന്റ് ഉണ്ടാവണം. സോ എല്ലാ ടോപ്പിക്കും ഒരേപോലെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് പഠിച്ചു വെക്കുക. റെഗുലർ റിവിഷൻ നെസസറി ആണ്. ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയാറുണ്ട് കോഗ്നിറ്റീവ് സൈക്കോളജി ഈസി അല്ല. കോഗ്നിറ്റീവ് സൈക്കോളജി എന്നുള്ളൊരു സബ്ജക്ട് നമ്മുടെ മനസ്സിൽ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പോൾ അത് റെഗുലർ ആയിട്ട് എല്ലാ ദിവസവും വായിച്ചു പോയാൽ മാത്രമേ നമ്മുടെ മനസ്സിൽ കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ തിയറീസും ടോപ്പിക്സും ഒക്കെ ഇരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് റെഗുലർ ആയിട്ട് റിവിഷൻ ചെയ്യുക, നോട്ട്സ് ഉണ്ടാക്കുക, ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കുക, മൈൻഡ് മാപ്സ് ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഗ്നിറ്റീവ് സൈക്കോളജി വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. മോക്ക് എക്സാംസ് നമ്മുടെ ഓൾറെഡി ലേൺ വൈസിൽ മോക്ക് എക്സാംസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ. അതിൽ കുറെ പേരൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക, കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ എക്സാംസിന്റെ ആ ഒരു ആൻസർ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കൂടി അതൊന്ന് ആൻസർ ചെയ്യാൻ നോക്കുക. ഈ പറഞ്ഞ പോലെ നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് കോഗ്നിറ്റീവ് സൈക്കോളജി പേപ്പർ വളരെ സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും.
ഇത് കൊടുത്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതൊന്ന് നോക്കുക. ഇത് നമ്മുടെ ആപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ കീയും നമ്മൾ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സൗകര്യം പോലെ നിങ്ങൾ ഇതൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഓക്കെ. സോ ഇതിൽ ആദ്യത്തെ സെക്ഷൻ എയിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് സ്റ്റേജസ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗും സ്റ്റേൺബെർഗിന്റെ ട്രയാർക്കിക് തിയറിയുടെ കൂടെ തന്നെ ഗാർഡനേഴ്സിന്റെ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസും കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിന്റെ ഇംപ്ലിക്കേഷൻസും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഫുൾ ആയിട്ട് ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കുക. കാരണം ചിലപ്പോൾ നമ്മൾ തിയറി മാത്രമേ കാണുള്ളൂ, ബാക്കിയുള്ള നമ്മൾ വായിക്കില്ല, എഴുതാൻ തുടങ്ങും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ രണ്ട് പാർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ മൂന്ന് പാർട്ട് ഉണ്ടാവും. ഓക്കെ. ആൻഡ് മൂന്നാമത്തത് കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ റിസർച്ചിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. നാലാമത്തത് എന്താണ്, ന്യൂറോളജിക്കൽ ബേസിസ് ഓഫ് പ്രോബ്ലം സോൾവിങ്ങിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ആൻഡ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ അനാലിസിസും കൂടി ചോദിക്കുന്നുണ്ട്. സെക്ഷൻ ബിയിലേക്ക് വരുവാണെങ്കിൽ കോഗ്നിറ്റീവ് സൈക്കോളജി മെയിൻ ഡൊമെയിൻസ്, അതിന്റെ റിസർച്ച് ഫൈൻഡിങ്സ് ചോദിക്കുന്നുണ്ട്. ആറാമത്തത് ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് ബൈ ക്രേക്ക് ആൻഡ് ലോക്കാർട്ട് ചോദിക്കുന്നുണ്ട്. ഏഴാമത്തത് ഹിപ്പോ ക്യാമ്പസ് ഇൻ മെമ്മറി കൺസോളിഡേഷൻ ചോദിക്കുന്നുണ്ട്. എട്ടാമത്തത് കോഗ്നിറ്റീവ് ലോഡ് തിയറി ആൻഡ് ഇറ്റ്സ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഇൻ ക്രിയേറ്റിംഗ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് ചോദിക്കുന്നുണ്ട്. ഒമ്പതാമത്തത് ഇവാലുവേറ്റ് ദി ഇഫക്റ്റീവ്നെസ് ഓഫ് ആൽഗോറിതം വേഴ്സസ് ഹ്യൂറിസ്റ്റിക്സ് ഇൻ പ്രോബ്ലം സോൾവിംഗ് അണ്ടർ ഡിഫറെന്റ് കണ്ടീഷൻസ്, ഇതും ചോദിക്കുന്നുണ്ട്. ഓക്കെ. സെക്ഷൻ സി എടുത്ത് നോക്കുകയാണെങ്കിൽ മില്ലേഴ്സ് മാജിക് നമ്പർ ചോദിക്കുന്നുണ്ട്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി എന്താണ് ചോദിക്കുന്നുണ്ട്. ഫങ്ഷണൽ ഫിക്സഡ്നെസ് ചോദിക്കുന്നുണ്ട്. ഡുവൽ കോഡിംഗ് തിയറി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ ഇൻ എൻഹാൻസിംഗ് എഡ്യൂക്കേഷണൽ ഔട്ട്കംസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട നോട്ട്സ് കാര്യങ്ങൾ എല്ലാം നമ്മുടെ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ലൈവ് സെഷൻസ് റെഫർ ചെയ്യുക, ആപ്പിലുള്ള കണ്ടന്റ്സ് റെഫർ ചെയ്യുക, വാല്യൂ ആഡഡ് നോട്ട്സ് റെഫർ ചെയ്യുക, എക്സാം പി ഡി എഫ്, എക്സാം സ്പെഷ്യൽ, ഇതെല്ലാം നമ്മൾ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് ഈ പറഞ്ഞ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറും പ്രഡിക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ കീയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് ഡൗട്ട്സ് തീർക്കാവുന്നതാണ്. സോ ഇങ്ങനെയെല്ലാം പഠിച്ചിട്ട് പോയാൽ നിങ്ങളുടെ കോഗ്നിറ്റീവ് സൈക്കോളജി MP 001 എന്നുള്ള ഒരു എക്സാം സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. Thank you so much for watching this video. Bye-bye.